വാർത്തകൾ തുടരുന്നു. ലഹരി മാഫിയക്കെതിരെ ഒടുവിൽ പോലീസിന്റെ ബ്രഹ്മാസ്ത്രം, ജുവൈനൽ ജസ്റ്റിസ് ആക്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് പാൻ മസാലയും കഞ്ചാവും പോലുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പായ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രയോഗിച്ചു തുടങ്ങി. ഈ വകുപ്പ് ചേർത്ത കേസുകളിൽ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്യും. നേരത്തെ പാൻ മസാല വിൽപ്പന നടത്തുന്നവർക്ക് പിഴയടച്ച് രക്ഷപ്പെടുകയായിരുന്നു പതിവ്. എന്നാൽ ഈ വകുപ്പ് ചുമത്തിയതോടെ നിരോധിത പാൻ മസാല വിൽപ്പനക്കാർ രക്ഷപ്പെടാൻ സാധ്യതയില്ലാതായിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ വിതരണത്തിനായി കൊണ്ടുവന്ന 180 പാക്കറ്റ് ഹാൻസുമായി പിടിയിലായ ചാവക്കാട് തിരുവത്ര സ്വദേശി കോട്ടപ്പുറത്ത് അക്ബറിനെ ഈ വകുപ്പ് പ്രകാരം കൊടുങ്ങല്ലൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസം അഴീക്കോട് നിന്നും മദ്യം പിടികൂടിയ കേസിലും പോലീസ് ഇതേ വകുപ്പ് പ്രയോഗിച്ചിരുന്നു. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രയോഗിച്ചു തുടങ്ങിയതോടെ ലഹരി വിൽപ്പന തടയൽ കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി കൊടുങ്ങല്ലൂരിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ നടന്നു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ വേണു വെണ്ണറ ഉദ്ഘാടനം ചെയ്തു. എം കെ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. കെ ജി ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സി കെ രാമനാഥൻ, ഒ എ സുകുമാരൻ, എൻ എസ് ഷൗക്കത്ത്, എം വി ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭാരതീയ ശാസ്ത്ര പൈതൃകത്തെ ആസ്പദമാക്കി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഐതിഹ്യത്തിന്റെ തോണിയേറി കൊടുങ്ങല്ലൂരിൽ കോഴിക്കുളങ്ങര പൂജ. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ കർക്കിടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച നടന്നു. ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുമേനിയും പരിവാരങ്ങളും തോണിയിൽ പുഴ കടന്ന് നാരായണമംഗലം കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി പൂജ നടത്തുന്നതാണ് ചടങ്ങ്. ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദാരുബിംബം കൊത്തിയെടുത്തത് കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ വരിക്കപ്ലാവിൽ നിന്നുമാണെന്നതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ തുടർച്ചയായാണ് മുറ തെറ്റാതെ കോഴിക്കുളങ്ങര പൂജ നടന്നുവരുന്നത്. കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജയും ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിനിധികളാണ് നിർവഹിക്കുക. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി ആരംഭിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോഷി മുട്ടിക്കൽ, ഫിഷറീസ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം VM ജോണി, സാലി ഫ്രാൻസിസ്, ലിസി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പമംഗലം മോചനം ജീവകാരുണ്യ സഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. AIYF കൈപ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം കുരുക്കുഴി AMUP സ്കൂളിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.